أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فَتَرَى الَّذِينَ فِي قُلُوبِهِمْ مَرَضٌ يُسَارِعُونَ فِيهِمْ يَقُولُونَ نَخْشَى أَن تُصِيبَنَا دَائِرَةٌ فعسى الله أن يأتي بالفتح أو أمر من عنده فيصبحوا على ما أسروا في أنفسهم نادمين ويقول الذين آمنوا هؤلاء الذين أقسموا بالله جهد أيمانهم إنهم لمعكم സൂറത്തുൽ െ അൻപത്തിരണ്ട് അൻപത്തിമൂന്ന് ആയത്തുകൾ അപ്പോൾ താങ്കൾ കാണും അല്ലെങ്കിൽ താങ്കൾക്ക് കാണാം അല്ലദീന ഒരു കൂട്ടരെ ഫി കുലൂബിഹിം അവരുടെ ഹൃദയത്തിലുണ്ട് മറലുൻ രോഗം യുസാരി ഫീഹിം അവർ അതിൽ യുസാരി ഓന അവർ കുതിച്ചു പായുന്നു അല്ലെങ്കിൽ തിടുക്കം കൂട്ടുന്നു ഫീഹി ഫിഹിം അവരിൽ അവരിൽ എന്ന് പറഞ്ഞാൽ വിശദീകരിക്കുമ്പോൾ പറയാം അവർ പറയുന്നു അൻ ഞങ്ങൾ ഭയപ്പെടുന്നു ഞങ്ങളെ ബാധിക്കുന്ന കാര്യത്തിൽ അഥവാ വല്ല ആപ്പത്തും ദാ ഇറത്തെന്നുള്ള വാക്ക് ചുറ്റ് ചുറ്റ് അല്ലെങ്കിൽ വളയം സർക്കിൾ എന്നൊക്കെ അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന വാക്കാണ് ദൗറ ദൗറ എന്ന് പറയും കോഴ്സിന് ദൗറത്തുൽ ഹദീസ് എന്ന് പറഞ്ഞാൽ ഹദീസിന്റെ കോഴ്സ് എന്നർത്ഥത്തിൽ ഇങ്ങനെ ഉപയോഗിക്കുന്ന വാക്കാണത് അത് ആപത്തിന് ഉപയോഗിക്കും നമ്മൾ മലയാളത്തിൽ ആപത്തിനെ കുറിച്ച് വലിയ ചുറ്റിലാണ് വലിയ ചുറ്റിലാണ് എന്നൊക്കെ പറയുമല്ലോ വല്ലാതെ ചുറ്റി എന്നൊക്കെ സാധാരണ സംസാരത്തിൽ വരാറുണ്ട് അതുപോലെ പിന്നെ ആപത്തിനാണ് ഉപയോഗിക്കുന്നത് ഞങ്ങളെ വല്ല ആപത്തും ബാധിക്കുമോ എന്ന് ഞങ്ങൾ ഭയപ്പെടുന്നു എന്ന് അവർ പറയുന്നു കൊണ്ട് വന്നേക്കാം എന്നർത്ഥം അവൻ നൽകിയേക്കാം അസലാഹ്വൻ എഴുത്തിയ അല്ലെങ്കിൽ വന്നേക്കാം ബിൽ വിജയവും കൊണ്ട് ഫത്ത് വിജയം ഔ ഇതിഹി അല്ലെങ്കിൽ അവനിൽ നിന്ന് വല്ല കൽപ്പനയും വന്നേക്കാം ഔ അമ്രിൻ ഇന്ദിഹി അമ്ര കൽപ്പന അല്ലെങ്കിൽ തീർപ്പ് എന്നൊക്കെ അർത്ഥത്തിൽ ഉപയോഗിക്കുന്നതാണ് മിനി എന്തി ഹി അവൻ്റെ നിന്ന് ഷാ അപ്പോൾ യുസ്ബിഹു അങ്ങനെ അവർ ആയി തീരുകയും ചെയ്തേക്കാം അലാമാ അസറു അലാമാ അസറു അവർ മറച്ചു വെച്ചതിൻ്റെ പേരിൽ മറച്ചുവെച്ചതിൻ്റെ മേൽ അഥവാ മറച്ചു വെച്ചതിൻ്റെ പേരിൽ ഫി അംഫുസിഹിം അവരുടെ നഫ്സുകളിൽ അവരുടെ മനസ്സുകളിൽ മറച്ചുവെച്ചതിൻ്റെ മേൽ അവരായേക്കാം നാദിമീൻ നാദിമീൻ വയക്കോലുലീന ആമനു അപ്പോൾ സത്യവിശ്വാസികൾ ചോദിക്കും ആഹാ അ ഇക്കൂട്ടരായിരുന്നോ അല്ലദീന അക്കസമോ ആണയിട്ടിരുന്നവർ ബില്ലാഹി അള്ളാഹുവിൻ അള്ളാഹുവിനെ കൊണ്ട് സത്യം ചെയ്തിരുന്നവർ ജഹിദ്ഹിം വാക്കിന് ഒരു പ്രയോഗം മാത്രമാണ് വാക്കിൻ്റെ അർത്ഥം വലങ്കൈ അധ്വാനിച്ച് എന്നാണ് പക്ഷെ അത് സത്യം ചെയ്യുന്നതിന് അക്സമ ഐമാനിഹിം എന്ന് പറഞ്ഞാൽ തന്നെ സത്യം ചെയ്തു ശപഥം ചെയ്തു എന്നേ അർത്ഥമുള്ളൂ ഇന്നഹും ഇല്ല മഴക്കും നിശ്ചയം അവർ നിങ്ങളുടെ കൂടെ തന്നെയാണ് എന്ന് അള്ളാഹുവിനെ പിടിച്ച് സത്യം ചെയ്ത് ആണയിട്ട് പറഞ്ഞിരുന്നവർ ഇവരാണോ ഇവരാണോ അങ്ങനെ ചെയ്തിരുന്നത് അവരുടെ അമലുകൾ പാഴായിപ്പോയിരിക്കുന്നു അസ്ബു ഹാസിൻ എന്നിട്ട് അവർ പരാജിതരാകുകയും ചെയ്തിരിക്കുന്നു ഹബിത്ത ഹബിത്ത എന്നുള്ള വാക്കിന് പാഴാകുക എന്ന് മാത്രം നമ്മൾ സാധാരണ പരിഭാഷ ഹബിത്ത എന്ന് പറഞ്ഞാൽ ശരിക്ക് ദുഷ്ഫലമാകുക അഥവാ അവരുടെ പ്രവർത്തനങ്ങൾ അവർക്ക് തന്നെ ദോഷകരമായി തീർന്നിരിക്കുന്നു എന്നാണ് ഹബിത്തൽ ബത്ത ബക്കറു എന്ന് പറഞ്ഞാൽ പശു അധികം തിന്ന് വയറു വെട്ടിച്ചാകുന്നതിനാണ് ഹബിത്തത്വൽ ബക്കറത്ത് എന്ന് പറഞ്ഞാൽ പശു തിന്നത് അധികമായി വയറു വെട്ടിച്ചത്തു എന്നാണ് വാക്കിൻ്റെ അർത്ഥം അഥവാ അത് അതിന് ഗുണാന്ന് വിചാരിച്ച് തിന്നത് അതിനന്നെ ദോഷമായി അതാണ് ഹബിത്തത്വ ആഴമാലും അവരുടെ പ്രവർത്തനങ്ങൾ അവർക്ക് തന്നെ ദോഷകരമായി തീർന്നു ഫാസ്ബഹു ഹാസിരിൻ അങ്ങനെ അവർ പരാജിതരൽപ്പെടുകയും ചെയ്തു മുകളിൽ യഹൂദികളെയും നസ്രാണികളെയും വലിയുകളായി സ്വീകരിക്കരുത് എന്നും അങ്ങനെ ആരെങ്കിലും സ്വീകരിച്ചാൽ അവർ അവരിൽ പെട്ടവരാണ് ആയിട്ട് പരിഗണിക്കപ്പെടും എന്ന് പറഞ്ഞല്ലോ ആ സാഹചര്യത്തിൽ താങ്കൾക്ക് കാണാം ഫ തറല്ലീ നഫിയ കുലൂബിഹി മറലുൻ അള്ളാഹുവിന്റെ കൽപ്പന ഇങ്ങനെ ആയിരിക്കുന്ന അവസ്ഥയിൽ എന്നാണ് ഫായുടെ ഉദ്ദേശ്യം തറ താങ്കൾക്ക് കാണാം അല്ലദീന അല്ലിയ കുലൂബിഹി മറലുൻ കൊലൂബിഹിം മറലുൻ കുറുവാൻ പരാമർശിക്കാറുള്ളത് മുനാഫിക്കുകളെ സംബന്ധിച്ചാണ് മുനാഫിക്കളെപ്പറ്റി കൊലൂബിഹിം മറലുൻ എന്നെന്തിനാ പറയുന്നത് നമ്മൾ നേരത്തെ വിശദീകരിച്ചതാണ് ഈ മാനസിക രോഗിയും അയാൾക്ക് ദോഷകരമായ കാര്യങ്ങൾ ആലോചിക്കാതെ ചിന്തിക്കാതെ കാര്യം മനസ്സിലാക്കാതെ സ്വയം ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ ചെയ്യുക എന്നതുപോലെ മുനാഫിക്ക് അയാൾ വെക്കുകയാണ് ഉള്ളിൽ കാപട്യം വെക്കുകയാണ് എന്നിട്ടിത് ആരും അറിയണില്ല എന്നുള്ള നിലയ്ക്ക് ഇങ്ങനെ പ്രവർത്തിക്കുകയാണ് ഇത് ഇതയാൾക്കറിയാം ഞാൻ ഈ കാണിക്കുന്നത് കാപട്യമാണ് എന്ന് എന്നിട്ടും അത് കാണിച്ചു കൊണ്ടിരിക്കുകയാണ് അതൊരസുഖമാണ് മനോരോഗം പോലൊരു രോഗമാണ് എന്നാണ് അത് സൂചിപ്പിക്കുന്നത് ഫി ഖുലൂബിഹിം മറദ്ൻ യുസാരി ഫീഹിം അവർ ധൃതി കൂട്ടുന്നു അല്ലെങ്കിൽ അവർ കുതിച്ചുപായുന്നു ഫീഹിം അവരുടെ കാര്യത്തിൽ ആരുടെ കാര്യത്തിൽ തൊട്ട് മുമ്പുള്ളതിലേക്ക് മടക്കുകയാണെങ്കിൽ മുനാഫിക്കുകളുടെ തന്നെ കാര്യത്തിൽ അഥവാ ഞങ്ങളുടെ സ്വന്തം സ്വന്തം കാര്യങ്ങളിൽ നാട്ടില് അപ്പോൾ ഈ ആയത്തിറങ്ങുന്ന സന്ദർഭത്തിൽ ഇസ്ലാമിനെതിരെ ശത്രുക്കൾ വലിയ നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ജൂതന്മാരെയും ക്രിസ്ത്യാനികളെയും സൂക്ഷിക്കണം അവരോടുള്ള ബന്ധത്തിൽ ജാഗ്രത പുലർത്തണം എന്നൊക്കെ പറഞ്ഞത് അങ്ങനെ ഇസ്ലാമിക സമൂഹം വലിയ ആപത്തിലേക്ക് പോകാൻ പോകുന്നു എന്ന് വരുമ്പോൾ മൊത്തം അതിനെ പ്രതിരോധിക്കണം അതിനെ തഴുത്ത് നിർത്തണം പിന്നെ ഇസ്ലാമിക സമൂഹത്തെ നിലനിർത്തണം എന്നൊക്കെ ചിന്തിക്കുന്നതിന് പകരം അപ്പൊ ഞാനെന്താകും ഞങ്ങളെന്താകും ഞങ്ങളെ ഇതെങ്ങനെ ബാധിക്കും ഇങ്ങനെ സ്വന്തം കാര്യത്തിലാണ് അവർക്ക് വലിയ ധൃതിയും ആവേശവും ഉള്ളത് എന്നാകാം അല്ലെങ്കിൽ ഈ നിരോധിക്കപ്പെട്ട ആളുകൾ ഉണ്ടല്ലോ യഹൂദന്മാർ ക്രിസ്ത്യാനികളെ വലിയ ആക്കരുത് എന്നാണല്ലോ അല്ലാ പറഞ്ഞത് അവരിലേക്കും അടക്കാം ഫീഹിം എന്നത് രണ്ടും മുപ്പസിറുകൾ ചെയ്തത് കാണാൻ കഴിയും അഥവാ അവർ ഓടുകയാണ് ഇങ്ങനെ ഇങ്ങനെ വലിയ ആക്കരുത് എന്ന് പറയുമ്പോഴും ഈ മുനാഫിക്കുകൾ ഓടുകയാണ് യഹൂദന്മാരിലേക്കും ക്രിസ്ത്യാനികളിലേക്കും യക്കൂലൂന നക്ഷ എന്തിനാണ് ഇങ്ങനെ ഓടുന്നത് എന്ന് ചോദിച്ചാൽ അവർ പറയുക ഞങ്ങൾക്ക് വല്ല ആപത്തും വരുമോ എന്ന് ഭയപ്പെടുന്നു എന്നാണ് അല്ല സ്വന്തം കാര്യത്തിൽ ആവേശം കാണിക്കുന്നതിൻ്റെ കാരണം അതാണ് യക്കോലൂനുസീബന ദ ഇറ ഞങ്ങൾക്ക് വല്ല വിപത്തും വന്നു കളയുമോ എന്ന് ഭയപ്പെടുന്നു അഥവാ ഇസ്ലാമിന്റെ ശത്രുക്കൾ ആക്രമിക്കുകയും അതിൽ ഇസ്ലാമിക സമൂഹം നബ്സലാഹ് അലൈഹി വല്ലയും സഹാബത്തുമൊക്കെ തോറ്റ് തകർന്ന് മദീന ആകെ ശത്രുക്കളാൽ കീഴ്പ്പെടുത്തപ്പെടുകയും ഒക്കെ ചെയ്യുമ്പോൾ അത് ഞങ്ങളെ എങ്ങനെ ബാധിക്കും എന്ന് ആലോചിച്ചിട്ടാണ് ഈ ജൂതന്മാരുടെ അടുത്തേക്ക് മുനാഫിക്കുകൾ ഓടുന്നത് അവരുടെ പേടി ഇസ്ലാമിക സമൂഹം തകരുമോ എന്നല്ല അത് തകരുമ്പ ഞങ്ങളുടെ കാര്യം എന്താകും എന്നാണ് അപ്പ രക്ഷപ്പെടാൻ വേണ്ടി ഞങ്ങൾ അവരുമായിട്ട് ബന്ധം സ്ഥാപിക്കുകയാണ് കാരണം അങ്ങനെ വരുമ്പോൾ എല്ലാ പിന്നെ യുദ്ധങ്ങളിലും ഉണ്ടാകും രാജ്യങ്ങൾ കീഴടക്കുമ്പോൾ ഉണ്ടാകും ആ രാജ്യത്ത് തന്നെ ശത്രുക്കൾക്ക് പിണിയാളുകളായി നിന്നുകൊടുത്ത കുറേ ടീം എന്നതുപോലെ മദീനയിൽ മുനാഫിക്കുകൾ ഒരു ആ റോളാണ് അഭിനയിച്ചിരുന്നത് ശത്രുക്കളോടൊപ്പമാണ് ഞങ്ങൾ അതുകൊണ്ട് അവർ അവർ പിന്നെ മദീന കീഴടക്കുമ്പോഴും ഞങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കുകയില്ല എന്ന് ഉറപ്പു വരുത്താൻ പായുകയാണ് അവർ ഫാഹുഅത്തിയ ബിൽ ഫത്ത് അള്ളാഹു താല ഫത്ത് കൊണ്ടുവന്നേക്കാം അതവർ കണക്ക് കൂട്ടുന്നില്ല അഥവാ ഇസ്ലാം മുന്നോട്ട് പോകില്ല പരാജയപ്പെടുകയേ ഉള്ളൂ അപ്പൊ ഞങ്ങൾക്കൊന്നും ആപ്പത്ത് വരാതിരിക്കാൻ ശത്രുക്കളുമായിട്ട് ഞങ്ങൾക്ക് കുറച്ചടുത്ത ബന്ധമുണ്ടാകണം എന്നേ അവർ ചിന്തിക്കുന്നുള്ളൂ പക്ഷേ അസാഹു ബിൽ എന്നിരിക്കെ ഫത്ത് എന്നിരിക്കെഹു ബിൽ ഫത്ത് അള്ളാഹു തന്നേക്കാം അഥവാ ഫത്തഹ് കൊണ്ടുവന്നേക്കാം അഥവാ ഫത്തഹ് എന്ന് പറഞ്ഞാൽ വിജയമാണ് വിജയം ഏതാണ് എന്നതിനെ കുറിച്ചൊക്കെ മുഫസറുകൾ ചർച്ച ചെയ്തിട്ടുണ്ട് ഇത് മക്ക ഫത്തഹിനെ സംബന്ധിച്ചാണ് അല്ല മദീനയിലെ ജൂതന്മാരെ അവിടെ നിന്ന് പുറത്താക്കൽ വരെ എത്തുന്ന സംഭവങ്ങളുടെ അതിലുണ്ടാകുന്ന വിജയത്തെ പറ്റിയാണ് അതല്ല ജസീറത്തുൽ അറബ് മൊത്തം ഇസ്ലാമിൻ്റെ കീഴിൽ വരുന്ന സംഭവത്തെ പറ്റിയാണ് എന്നൊക്കെ പല വിശദീകരണങ്ങളുമുണ്ട് എന്തായാലും ആയത്തിറങ്ങുമ്പോ അതിൻ്റെ സൂചന ഇസ്ലാമിന്റെ വിജയം അള്ളാഹു താല കൊണ്ടുവന്നേക്കാം ഔ അമ്രിംതി അല്ലെങ്കിൽ അവനിൽ നിന്നുള്ള അവൻ്റെ പക്കൽ നിന്നുള്ള ഒരു അമ്രു വന്നേക്കാം ഈ അമ്രനെ മുഫസറുകൾ ഭൂരിപക്ഷം ആളുകളും വിശദീകരിച്ചതും ഇതുമായി ബന്ധപ്പെടുത്തി തന്നെയാണ് അഥവാ ഇസ്ലാമിന്റെ വിജയം തന്നെയാണ് അത് രണ്ടും അതിനെ അർത്ഥത്തിലാക്കുന്നത് ഈ പശ്ചാത്തലത്തിൽ വെച്ചാണ് പക്ഷേ അമർ എന്നുള്ള വാക്ക് ഇവിടെ ഫത്തഹ് വേറെ പറഞ്ഞതുകൊണ്ട് അപ്പോൾ ഒന്ന് മക്ക ഫത്തഹും ഒന്ന് പിന്നെ അറേബ്യ ഫത്തഹും ഒക്കെയായിട്ടാണ് അവർ അമ്രെന്തി അള്ളാഹുവിംഗിൽ നിന്നുള്ള കൽപ്പന വന്നേക്കാം എന്നതിനെ വിശദീകരിക്കുന്നത് യഥാർത്ഥത്തിൽ ആയത്തിന്റെ ലാഹിറിൽ നിന്ന് വളരെ വ്യക്തമാണ് ഒന്നുകിൽ ഇസ്ലാമിന്റെ വിജയം വരിക അല്ലെങ്കിൽ കെയ്യാമന്നാളും മരണവും മരണവും കെയ്യാമന്നാളും സംഭവിക്കുക സൂറത്തുൻ നഹലിന്റെ തുടക്കം അതാ അമ്രാഹി ഫല തസ്തൂ അമ്ര വന്നിരിക്കുന്നു എന്ന് പറഞ്ഞതിന് പല മുഫസറുകളും വ്യാഖ്യാനിച്ചത് സാദ് ഖിയാമന്നാൾ വന്നിരിക്കുന്നു അതിന്റെ കൽപ്പന വന്നു കഴിഞ്ഞിരിക്കുന്നു ലോകം അവസാനിക്കുകയാണ് എന്ന് അള്ളാഹു ഉത്തരവിട്ട് കഴിഞ്ഞിരിക്കുന്നു അഥവാ അന്ത്യ റസൂലിനയച്ചു കിതാബിനെ അയച്ചു നബിമാരയക്കൽ നിർത്തി ഒക്കെ അതെന്നെ സൂചിപ്പിക്കുന്നത് പോലെ ഫക്കത് ജ ആ അവർ പിന്നെ അതിന്റെ ലക്ഷണങ്ങൾ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു എറൌനഹു ബൈദ നറാഹു കരീബ അവരതിനെ വിദൂരമായി കാണുന്നു അള്ളാഹു അതിനെ അടുത്ത് കാണുന്നു എന്നൊക്കെ പറഞ്ഞതുപോലെ അള്ളാഹുവിൻ്റെ കിയാമന്നാളിൻ്റെ ഉത്തരവ് വന്നു കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് ഇനി ധൃതി കൂട്ടണ്ട എന്ന് പറഞ്ഞതുപോലെ അവിടെ അമൃന്നാണ് ഉപയോഗിച്ചത് എന്നതുപോലെ ഇവിടെ ഒന്നുകിൽ ഇസ്ലാം വിജയിക്കുകയോ അല്ലെങ്കിൽ അള്ളാഹുവിന്റെ കൽപ്പന വരികയോ ചെയ്തേക്കാം അഥവാ ഇവരുടെ മരണവും ലോകത്തിന്റെ അവസാനവും ഒക്കെ വരുമ്പോ ഫയുസ്ബിഹു അലാമ അസറുസിഹു അപ്പോൾ അവർ ആയിത്തീരുകയും ചെയ്തേക്കാം ഇപ്പോ ഇസ്ലാം പരാജയപ്പെടുമ്പോ ശത്രുക്കൾ വിജയിക്കുമ്പോ ഞങ്ങൾക്ക് എന്താ പറ്റുക എന്ന് വിചാരിച്ചു ഓടുകയാണ് അതേ സമയത്ത് ഒന്നുകിൽ ഇസ്ലാം വിജയിക്കുക അല്ലെങ്കിൽ ഇവർ പരലോകത്ത് അന്ത്യനാളിൽ ഹാജരാക്കപ്പെടുക ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോ സംഭവിക്കാനിടയുള്ളത് എന്താണ് ഫയുസ്ബിഹു അലാമ അസറുഫി അംഫുസീം നാദിമീൻ മനസ്സിൽ ഒളിച്ചു വെച്ച കാപ്പറ്റ്യത്തിന്റെ കാര്യത്തിൽ അവർ ഖേദിക്കുന്നവരായേക്കാം അഥവാ അന്ന് മുനാഫിക് ആകേണ്ടിയിരുന്നില്ല ഞങ്ങള് എന്ന് അവിടെ നിന്ന് ഖേദിക്കാൻ സാധ്യതയുണ്ട് എന്നാകാം ഉദ്ദേശ്യം അള്ളാഹു വൈലം പുറകെ പറയുന്നതും അതിന് ഉപോത്ബലകമാണ് കെയ്യാമന്നാളാണ് മരണവും കെയ്യാമന്നാളുമാണ് അമ്ര എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന വ്യാഖ്യാനത്തിന് അനുകൂലമാണ് അടുത്തായത്തും അന്ന് വിശ്വാസികൾ പറയുകയും ചെയ്യും അവർ ചോദിക്കുകയും ചെയ്യും ഇവരാണോ ഞങ്ങൾ നിങ്ങളുടെ കൂടെയാണ് എന്ന് അള്ളാഹുവിനെ പിടിച്ച് സത്യം ചെയ്ത് ആണയിട്ട് പറഞ്ഞിരുന്നത് എന്ന് പറഞ്ഞാൽ മുനാഫിക്കുകൾ മുനാഫിക്കുകളാണെന്നും അവരെ ഫിദ്ദർക്കിൽ അസ്വലീന മിനന്നാറാണെന്നും ഒക്കെ പരലോകത്ത് ഇങ്ങോട്ട് തെളിഞ്ഞു അപ്പൊ ഇതുവരെ ഞങ്ങൾ നിങ്ങളുടെ ഉണ്ട് എന്തായാലും എന്ന് ഉറപ്പിച്ച് ദുയാവിൽ വെച്ച് പറഞ്ഞിരുന്ന ആളുകളെയൊക്കെ ഇങ്ങനെ കാണുകയാണ് അവരുടെ കാപ്പട്യം കാരണം നരകത്തിൽ പോകുന്നതായിട്ട് അപ്പം ഓമിനിയങ്ങള് ചോദിക്കാൻ ഇവരല്ലേ നമ്മളോട് ഞങ്ങൾ എന്തായാലും നിങ്ങളുടെ കൂടെയാണ് എന്ന് സത്യം ചെയ്ത് പറഞ്ഞിരുന്നത് മുനാഫിക്കയുടെ കാര്യമായ പരിപാടിയായിരുന്നു പിന്നെ അക്സമുബില്ലാഹി ബില്ലാഹി ഐ മനിഹിം അവർ വലങ്കൈ വലങ്കൈ അധ്വാനിച്ചു അഥവാ നമ്മൾ ഊന്നി പറയുമ്പോൾ വലങ്കൈ കൊണ്ട് ഇങ്ങനെ ഒരു പ്രത്യേക ആംഗ്യം കാണിച്ചാണല്ലോ ആളുകൾ പറയാം ഉറപ്പായിട്ട് പറയുമ്പോൾ വാക്ക് മാത്രമല്ല കൈയിൽ ഒരു ആക്ഷൻ ഉണ്ടാവുമല്ലോ അതാണ് ഈ ജഹ്ദ ഇമാൻ എന്ന് പറയുന്നത് അതൊരു ശൈലിയാണ് അങ്ങനെ അങ്ങനെയാണ് സത്യം ചെയ്ത് പറയലും വേറെ ഉണ്ടായിരുന്നു ഇതാ ജൽ മുനാഫിഖുന ഖാലു ലഷദു ഇന്നക്കല റസൂൽ വള്ളാഹുഅലമ ഇന്നക്കല റസൂൽബുൻ മുനാഫിക്കുകൾ താങ്കളെടുത്ത് വന്നാൽ അവർ സാക്ഷ്യം അവര് പറയ പിന്നെ സാക്ഷ്യം അവര് പറയുന്നു പിന്നെ താങ്കൾ അള്ളഹാന്റെ റസൂലാണ് എന്ന് ഞങ്ങൾ സാക്ഷ്യം വഹിക്കുന്നു എന്ന് അതിങ്ങനെ പറയേണ്ടതില്ല അള്ളാഹു ആയാലും ഇന്നക്കല്ലോ റസൂൽഹു അള്ളാഹ് അറിയാതെ പക്ഷെ മുനാഫിക്ക് സാക്ഷ്യം വഹിക്കുന്നു എന്ന് നോണോ പറയണം ഈ നോണ മനസ്സിലിരിപ്പ് മനസ്സിൽ കാപ്പട്ടി ഇരിക്കുമ്പോൾ മനസ്സിലിരിപ്പ് പുറത്തു ചാടി പോകുമോ എന്ന് പേടിച്ചിട്ട് അത് മറച്ചു വെക്കാൻ വേണ്ടി കൂടെ കൂടെ സത്യം ചെയ്ത് പറഞ്ഞുകൊണ്ടിരുന്ന നിലപാടാണ് മുനാഫിക്കുകളിൽ ഉണ്ടായിരുന്നത് എക്കാലത്തും അങ്ങനെ തന്നെയാണ് അതുകൊണ്ട് പിന്നെ അങ്ങനെ ആണിട്ട് പറഞ്ഞിരുന്നവരല്ലേ ഇവര് എന്ന് ഈ മുനാഫിക്കുകളുടെ നരകം കാണുമ്പോൾ വിശ്വാസികൾ ചോദിക്കും അല്ല മറ്റേ വിശദീകരണ പ്രകാരം അഥവാ ദുന്യാവിൽ വിജയമാണ് അള്ളാഹിന്റെ കൽപ്പന വരിക എന്ന് പറഞ്ഞാൽ അതാണ് എന്ന് വ്യാഖ്യാനിച്ചാൽ ആ കൽപ്പന ഉണ്ടാകും അഥവാ ഇസ്ലാമ് വിജയിക്കുമ്പോൾ ഫത്തഹ് എന്തായാലും അങ്ങനെ തന്നെയാണല്ലോ ഫത്തഹ് സംഭവിക്കുമ്പോൾ ഇവർ പ്രതീക്ഷിച്ച പോലെയല്ല ഇസ്ലാമിന്റെ എതിരാളികളൊക്കെ പരാജയപ്പെട്ട് വിജയം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവർ ഖേദിക്കും അഥവാ ഞങ്ങൾ ഈ ജൂതന്മാരുടെ ജൂതന്മാര് ഞങ്ങളെ രക്ഷിക്കുന്നൊക്കെ വിചാരിച്ചിട്ട് ജൂതന്മാരുടെ പിന്നാലെ നടന്നത് വെറുതെയായി എന്ന് ജൂതന്മാർ മദീനയിൽ നിന്ന് പുറത്താക്കപ്പെടുകയും അതുപോലെ ജസീറത്തുൽ അറബ് മൊത്തം അല്ലെങ്കിൽ മക്ക ഫതഹ് ഒക്കെ സംഭവിക്കുകയും ചെയ്യുമ്പോ മുനാഫിക്ക് ഖേദിക്കും എന്നാകാം അതിന്റെ വിശദീകരണം എന്തായാലും അപ്പൊ ഖേദിക്കുക ആ വിജയം ഉണ്ടാക്കുമ്പോ ഖേദിക്കും ഇവിടെ വിജയമാണോ വിജയമാണ് വരിക എന്നൊരു സൂചന മാത്രമാണ് രണ്ടാലൊന്ന് സംഭവിക്കുമ്പോൾ കേദിക്കും എന്നാണ് അള്ളാഹുത്താലോടെ പറയണത് എന്നാണ് മനസ്സിലാക്കാൻ എളുപ്പം അപ്പം ഇസ്ലാമിന് വിജയം ഉണ്ടാകുമ്പോഴും മുനാഫിക്ക് ഖേദിക്കും അല്ലെങ്കിൽ പരലോകത്ത് വെച്ചും കേദിക്കും അങ്ങനെ ഖേദിക്കുന്നത് കാണുമ്പോൾ വിശ്വാസികൾ ഈ ചോദ്യം ചോദിക്കുകയും ചെയ്യും ഹബിത്തോത്ത് അവരുടെ അമലുകളൊക്കെ വെറുതെയായിപ്പോയി അഥവാ ഇസ്ലാമിനെ തുരങ്കം വെക്കാൻ ശത്രുക്കളുമായി കൂട്ടുകൂടാൻ അവർ ശ്രമിച്ചതുകൊണ്ട് അത് അവർക്ക് തന്നെ ദോഷകരമായി ഭവിക്കുകയാണ് ചെയ്തത് അഥവാ ഇസ്ലാമ് വിജയിച്ചു അല്ലെങ്കിൽ പരലോകത്ത് അവർ പരാജയപ്പെട്ടു അത് വെറുതെ വെറുതെയായിപ്പോയി അവർക്ക് തന്നെ ദോഷകരമായി അവർ സ്വന്തത്തിനെ രക്ഷിക്കാൻ വേണ്ടി ചെയ്ത പണിയാണ് അതാണ് ഞാൻ നേരത്തെ അർത്ഥം പറഞ്ഞപ്പോൾ പശുവിൻ്റെ കാര്യം പറഞ്ഞത് അവർ അവരുടെ നേട്ടത്തിന് വേണ്ടി കാര്യമായി ചെയ്ത ഒരു പണിയാണ് സാരിയോ ഫീഹിം എന്ന് പറഞ്ഞില്ലേ എന്നിട്ടത് അവർക്ക് തന്നെ ദോഷകരമായി അവരെ അരക്ഷിതാവസ്ഥ അവരെ ആപത്തിൽ അകപ്പെടുത്തുകയാണ് ആ പ്രവർത്തനം ചെയ്തിരിക്കുന്നത് ഫാസ്ബാഹു ഖാസിരീൻ അങ്ങനെ അവർ തീരുകയും ചെയ്തു അത് ഫാസ്ബാഹു ഖാസിരീൻ എന്നൊക്കെ പറയണത് പരലോകത്തെക്കുറിച്ചാണ് സാധാരണ അള്ളാഹു താല പറയാറുള്ളത് അതുകൊണ്ടാണ് അമ്രന്നുള്ളത് പരലോകത്തെ സംഭവമാണ് എന്ന് വിശദീകരിച്ചത് രണ്ടായാലും വിജയ് ഇഹില് ദീൻ രണ്ടായാലും ദീനുൽ ഇസ്ലാമിന് രണ്ടായാലും സംഭവിക്കുക ഒന്നുകിൽ ഇസ്ലാമ് വിജയിക്കും അല്ലെങ്കിൽ നബിമാരുടെയൊക്കെ കാലത്ത് സംഭവിച്ചതുപോലെ അള്ളാഹു സുബൻ താലായുടെ ശിക്ഷ ഇറക്കി നോഹി നബിയുടെ ശത്രുക്കളെ നഷ്ടം പിന്നെ പരാജയ അവരെ നശിപ്പിച്ചു കളഞ്ഞതുപോലെ ആദ്യ സമൂഹിനെ ഒക്കെ നശിപ്പിച്ചു കളഞ്ഞതുപോലെ നശിപ്പിച്ചു കളയും അല്ലെങ്കിൽ അന്ത്യനാൾ സംഭവിക്കും ഇതൊക്കെ അമ്രല്ല എന്ന് പറഞ്ഞതിൽപ്പെട്ടതാണ് അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ വിജയം വരും രണ്ടാകും രണ്ട് സംഭവിച്ചാലും ശരി നിഷേധികൾ എന്നതുപോലെ മൊനാഫിക്കും കേദിക്കുകയാണ് ചെയ്യുക അവർ അന്ന് നഷ്ടക്കാരിൽ ഉൾപ്പെടുകയാണ് ചെയ്യുക എന്നർത്ഥം അള്ളാഹു സുബുഹനോ തായ നിഫാക്കിൻ്റെ എല്ലാ അംശങ്ങളിൽ നിന്നും നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ അള്ളാഹു മലിംന മം ഫി മലം തനാ റബനൻ വ ഫഹമൻ വൻ വൻറ അള്ളാഹു മജിഅുനറബി അ കുലൂബിന വനൂറ സുദൂരിനാ വ ജലഅ وذهاب همنا هم وغمنا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى آله وصحبه وسلم والحمد لله رب العالمين